വർത്തമാനത്തിലേക്ക് സ്വാഗതം. പൊതുപ്രവർത്തകനും കണ്ണൂരിലെ ഡി സി സി ഭാരവാഹിയുമായ സത്യൻ നരൂരാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സത്യൻ നരൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു പൊതുരംഗത്ത് എല്ലാ വിഷയങ്ങളിലും നല്ല രീതിയിൽ പഠനം നടത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ കളി തമാശയ്ക്ക് പറയും അത് ഒരു വിവരാവകാശത്തിൻ്റെ ആളാണെന്ന്. ഏതായാലും നമുക്കറിയേണ്ട പല കാര്യങ്ങളും അദ്ദേഹം ആഴത്തിൽ പഠിക്കുകയും അതിന് സപ്പോർട്ടായി വിവരാവകാശ രേഖകൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ഈ അടുത്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് എൻഡോസൾഫാൻ എന്ന കീടനാശിനി. അത് മാരക രോഗങ്ങൾ വരുത്തി വയ്ക്കുന്ന കീടനാശിനിയാണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ആ കീടനാശിനി കശുമാവിൻ തോട്ടത്തിൽ അടിക്കാനായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തു, കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. അത് കൊടുത്തത് നമ്മൾ വിശുദ്ധനെന്നും പുണ്യാളനെന്നൊക്കെ ധരിച്ചിരുന്ന, കൈകളിൽ കറ പൊരുളാത്ത ഒരു ഐ പി എസ് ഓഫീസർ എന്ന് ധരിച്ചിരുന്ന ജേക്കബ് തോമസാണ്. അദ്ദേഹം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഈ എൻഡോസൾഫാൻ എന്ന കീടനാശിനി, മാരക വിഷമായ കീടനാശിനി അവിടെ തളിക്കാനായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തത്. അത് ഏത് വർഷമാണ് എന്നറിയാമോ? ഇത് 95 95 എനിക്ക് തോന്നുന്നു 4 മാസം കണ്ടേ അദ്ദേഹം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ട്. അതെ, 95 8 മാസം തൊട്ട് 12 മാസം വരെ. 4 മാസം 11 മാസമാണ് ഇതിൻ്റെ എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് ഈ കമ്പനിയായിട്ട്. ഈ എൻഡോസൾഫാൻ കീടനാശിനി ഈ കശുമാവിൻ തോട്ടത്തിൽ അടിക്കാനായിട്ട് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്ന, കോൺട്രാക്ട് കൊടുക്കാൻ എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്ന ഇതെന്ന് പറയുന്നത് 4 മാസത്തിൽ അദ്ദേഹം അതിൻ്റെ എം ഡി ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു മാനേജറ് എൻ വി തോമസ് എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ അത് സൈൻ ചെയ്തായിട്ടുള്ള രേഖയെ കാണുന്നത്. അതായത് അവരുമായിട്ടുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തിരിക്കുന്നത്. അതെ അതെ. പക്ഷേ ഇതിന്റെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഇല്ല, എം ഡി എന്ന നിലയിൽ കീഴുദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കാണ്ട് അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എം ഡി അതിനകത്തൊന്നും സൈൻ ചെയ്യണ്ട, എം ഡി സൈൻ ചെയ്ത കാണുന്നില്ല. അത് ഇനിയിപ്പം അതുമായി ബന്ധപ്പെട്ട് മറ്റു പല രേഖകളും ഞാൻ വിവരാവശ്യ പ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ഈ ഫയലുകളൊന്നും ഇവിടെ ലഭ്യമല്ല എന്ന് പറഞ്ഞിട്ടുള്ള മറുപടിയാണ് ലഭിച്ചിട്ടുള്ളത്. അത് കൊള്ളാമല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് എങ്ങനെയോ ആരോ അതിൻ്റെ തൽപര കക്ഷികൾ അവിടുന്ന് കടത്തിക്കൊണ്ടുപോയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ? അത് നമുക്ക് കിട്ടിയതാണ്. നമുക്ക് അത് ഈ വിവരാവകാശ പ്രവർത്തന നിലയിലുള്ള ഈ പ്രവർത്തനം നടത്തി വരുമ്പം എനിക്കത് തപാലായിട്ട് വരികയാണ്, ഒരാൾ അയച്ചു തരികയാണ്. ഓ, ആള് പേര് അതിൻ്റെ അകത്തില്ല, പക്ഷേ അതിൻ്റെ കോപ്പി ഞാൻ പരിശോധിച്ചു. അത് വെച്ചിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഞാൻ കത്ത് അയച്ചത്. കത്തയച്ചു. പിന്നെ അത് അതിൻ്റെ അകത്ത് ഒരു ചെറിയ വിഷയം വന്നത്, 2-3 കത്ത് അയക്കേണ്ടി വന്നു. അത് ചില പൊതു മേഖലാ സ്ഥാപനങ്ങൾക്ക് നമ്മൾ സാധാരണ അയക്കുന്ന കോർപ്പറേഷൻ സ്റ്റാമ്പ് പോരാ, ചെല്ലാനും പോരാ. അതിന് നമ്മൾ DD എടുക്കണം, അല്ലെങ്കിൽ പിന്നെ പോസ്റ്റൽ ഓർഡറായിട്ട് അയക്കണം. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ അതിൻ്റെ പിന്നാലെ തന്നെ നിന്നു. അതിന് മറുപടി കിട്ടി, പിന്നെയും അപ്പീൽ ഫയൽ ചെയ്തു. അപ്പോഴാണ് പിന്നെ അവസാനമായി കിട്ടിയത് ഇതിൻ്റെ രേഖകളൊന്നും ഇവിടെ ലഭ്യമല്ല എന്ന് പറഞ്ഞ മറുപടി കിട്ടി. അപ്പം എൻഡോസൾഫാൻ പോലൊരു കീടനാശിനി, മാരകമായ കീടനാശിനി എന്ന് പറയാം, മാരക വിഷമാണ്, കൊടിയ വിഷമാണ്. അത് വരുത്തി വെച്ച വിന കാസർഗോഡ് ജില്ലയിൽ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ അത് വരുത്തി വെച്ച വിന എന്ന് പറയുന്നത് വളരെ തലമുറകളായി എത്രയോ കുട്ടികൾ ഇന്നും സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, എത്രയോ അച്ഛനമ്മമാർ, സഹോദരീ സഹോദരന്മാർ, അങ്ങനെ അനവധി ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ അതിൻ്റെ ദുരന്തം, നമ്മളാ ഭോപ്പാൽ ദുരന്തം എന്നെല്ലാം പറയുന്ന കേട്ടില്ലേ, അതുപോലുള്ളൊരു ദുരന്തം പേറി ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി തന്നെ വിഷവാതകം ശ്വസിച്ചുള്ള ദുരന്തമായിരുന്നല്ലോ. അതെ, അതിലും ഒരു ഭീകരമായിട്ടാണ് ഇത് തോന്നുന്നത്. ഇപ്പോൾ ഇതിനുവേണ്ടി സർക്കാർ തന്നെ പല പ്രാവശ്യം ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് ചിലത് കൊടുത്തിട്ടുണ്ട്, ചിലത് കൊടുക്കാണ്ടുണ്ട്. അതിനാ രംഗത്തുള്ള അവരുടെ ആവശ്യങ്ങൾക്കായി എനിക്ക് തോന്നുന്നു ദയാബായിയാണ് എൻ്റെ മുന്നിൽ. ദയാബായി കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നൊരു സമരമൊക്കെ നടന്നത്. അപ്പോൾ അത് അവരാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് ആരും ഒരു പത്രമാധ്യമങ്ങളൊന്നും, ഇത് ആര് കാലത്ത് എങ്ങനെ നടന്നു, എന്ത് എന്താ എന്ത് പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്നൊന്നും
ഒരു മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു കൊണ്ടുവന്നിട്ടില്ല. ഇത് ഇദ്ദേഹം ഇങ്ങനെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ സത്യസന്ധനും പുണ്യമാണ്, അങ്ങനെ നമ്മളൊക്കെ ആദ്യം ധരിച്ചത്. പിന്നീടുള്ള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ചില ഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പോർട്ട് ഡയറക്ടറായി ഇരിക്കുന്ന സമയത്താണ് നമ്മളൊക്കെ ഇത് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇത് ഈ എൻഡോസൾഫാൻ തളിക്കുന്നതിനായിട്ട് കമ്പനിയായിട്ട് എഗ്രിമെൻ്റ് വെച്ചു. അദ്ദേഹം 4 മാസം മാത്രമേ ആ കോർപ്പറേഷനിൽ MD ആയിട്ട് ഇരുന്നിട്ടുള്ളൂ. പക്ഷേ ആ 4 മാസത്തിനുള്ളിൽ ഇതിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം നടന്നു, എഗ്രിമെൻറ്റും എക്സിക്യൂട്ടീവ് ചെയ്തിട്ടാണ് അദ്ദേഹം അതിൽ നിന്നും പോകുന്നത് എന്നാണ് രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എൻഡോസൾഫാൻ തളിച്ചത് ചിലപ്പോൾ അതിനുശേഷമായിരിക്കാം, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം, ചിലപ്പം ഇദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പം തളിച്ചു കാണാം. രണ്ടും സംഭവിക്കാം. പക്ഷേ ഈ സമയത്ത് തന്നെ കർണാടകത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു എസ്റ്റേറ്റ്, ഒരു തോട്ടം വാങ്ങിയതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതായി. 151 ഏക്കർ സ്ഥലമാണ്, 151 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ ഡെയ്സി ജേക്കബിൻ്റെ പേരിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. മടിക്കേരി സബ്രൈഷ ഓഫീസിൽ നിന്ന് അതിൻ്റെ രേഖകൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ അത് അത് വിലക്ക് വാങ്ങിച്ചിട്ടുള്ള 7.5 ലക്ഷം രൂപക്കാണ്. വേറെ 7.5 ലക്ഷം രൂപ. നമുക്കൊരു 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്താൽ നമുക്ക് തിരിച്ചു തരും, ഇരട്ടി പൈസ. അല്ലെ വേണമെങ്കിൽ 3.5 നമുക്കൊരു 15 അല്ല, നമുക്കൊരു 30 ലക്ഷം രൂപ കൊടുത്താൽ. പക്ഷേ അതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്, ബ്രിട്ടീഷുകാരൻ്റെ കാലത്തെ അത് വാങ്ങാനും വിൽപ്പന നടത്താനും പാടില്ലാത്തൊരു ഭൂമിയാണ്. 151 ഏക്കർ അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് വിൽപ്പന നടത്താനേ പാടില്ല, വാങ്ങാനും പാടില്ല, വിൽപ്പന. അത് ഫോറസ്റ്റിൻ്റെ പിന്നെ എങ്ങനെ മേടിച്ചു? അത് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു കൊടുക്കൽ. ഈ പണ്ട് കാലത്ത് നമുക്ക് നമുക്കിപ്പോൾ നമുക്ക് അതുപോലെ നടന്നതാണ്. പണ്ട് കാലത്ത് രജിസ്ട്രൽ ചെയ്യുമ്പോൾ ആളുകൾ പോയി നേരിട്ട് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത് രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി ഇന്നയാൾ ഇന്നയാളെ പേരിലേക്ക് എഴുതി കൊടുക്കുന്നു എന്ന് അന്ന് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു ഡോക്യുമെന്റ് ഹാജരാക്കി അത് രജിസ്റ്റർ ചെയ്ത് കിട്ടും. നേരത്തെ ആരുടെ പേരിലായിരുന്നു എന്നുള്ള അറിയോ? ഇല്ല, അതിനൊന്നും ആ രേഖയിൽ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. മംഗലാപുരത്തുള്ള ഒരു വലിയ മുതലാളി കൈമാറിയതായിട്ടുള്ളതാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, രേഖയിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിനുശേഷം അതിൽ നിന്നുള്ള തടികൾ, തേക്കും തടി തന്നെ മുറിച്ചു മാറ്റിയത് തന്നെ എത്രയോ കോടി രൂപയ്ക്കാണ് തേക്കും തടി മുറിച്ചു മാറ്റിയെന്നൊക്കെയുള്ള ഒരു ആരോപണം ഇതിനിടയ്ക്ക് പിന്നെ കേട്ടു. അത് ശരിയാണ്, അത് കണ്ടൊരു വലിയൊരു മുതലാളിയാണ് അത് എടുത്തത്, അത് കോടികളുടെ. അപ്പോൾ അതിന് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ അസസ് ചെയ്ത് കോടികളാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതിൻ്റെ പേരിലുള്ള കേസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് പേരിലുള്ള കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരു അവിടെയുള്ള ഒരു ടിമ്പർ മർച്ചൻ്റ് ഒരു അസൈനാർ, അദ്ദേഹം പല പാർട്ടിയിലും പോയതായിട്ടും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരാളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കും. ശിവകുമാറുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശിവകുമാറായിട്ട് അത്ര ബന്ധമുണ്ടോയെന്ന് എനിക്കറിയില്ല. കോൺഗ്രസിന്റെ നേതൃത്വമായിട്ട് നല്ല ബന്ധം, കോൺഗ്രസിന്റെ നേതൃത്വമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹമാണ് അവിടെ ഈ കേസിന് സഹായിക്കുന്നതും ഇദ്ദേഹത്തെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ മൈനോറിറ്റി കോൺഗ്രസിന്റെ ഭാരവാഹിയായി നിന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. അതുപോലെ തന്നെ മറ്റു പല പാർട്ടിയിലും പോയതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇപ്പം ആ കേസിൻ്റെ അകത്തൊരു ജാമ്യം എടുത്ത് ഹൈക്കോടതിയിൽ ആ കേസ് കിടക്കുകയാണ്, മുൻകൂർ ജാമ്യത്തിലാണ്. അത് ക്യാൻസലാകുമ്പോൾ അതിൻ്റെ നടപടികളുമായി കോടതി മുമ്പോട്ട് പോകും. ഇദ്ദേഹം ജാമ്യത്തിലാണോ? ഇദ്ദേഹവും ജാമ്യത്തിലാണ്. ഓ, കർണാടകത്തിലെ ആ കേസിൽ ഇദ്ദേഹം ജാമ്യത്തിൽ നിൽക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വിവരമെന്ന് പറയുന്നത്, ഇദ്ദേഹം ഈ കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കർണാടകത്തിലുള്ള കേസാണ്, ഈ കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം BJP ചേർന്നത് എന്നൊക്കെയുള്ളൊരു ആരോപണം വന്നിട്ടുണ്ട് ജേക്കബ് തോമസിനെ. അതെ, ജേക്കബ് തോമസ് എല്ലാ കാലത്തും മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുക. ആദ്യം UDFന്റെ ആളായി നിന്നു, അതിൻ്റെ അകത്ത് സ്ഥാനത്ത് ഇരുന്നും കൊണ്ട് പിന്നെ അദ്ദേഹം ചെയ്യാൻ പാടില്ലാതെ ഒക്കെ ചെയ്തു ഇടതുപക്ഷത്തെ സഹായിച്ചു. പിന്നെ കുറേ കാലം ഇടതുപക്ഷത്തിൻ്റെ ആളായി. ഇത് രണ്ട് ആളുകൾക്കും തിരിച്ചറിഞ്ഞപ്പോൾ നേരെ BJPയിലേക്ക് രക്ഷ കിട്ടാൻ വേണ്ടി അതിലേക്ക് പോയി. ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇത് ഒരു സമൂഹത്തെ മുഴുവൻ കാർന്ന് തിന്നുന്ന ഒരു എൻഡോസൾഫാം പോലെയുള്ള കീടനാശിനി അവിടെ തളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്
അത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു മാത്രമല്ല അദ്ദേഹത്തിനൊരു പ്രത്യേകത, അദ്ദേഹം ഈ കൃഷിയുമായി ബന്ധപ്പെട്ട ഡോക്ടറേറ്റ് എല്ലാം എടുത്ത ആളാണ്, പി എച്ച് ഡി എടുത്ത ആളാണെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ കീടനാശിനിയെ കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന നല്ല ബോധ്യമുള്ള ആളാണ്. ബോധ്യമുള്ള ആളാണ് അദ്ദേഹം. ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ആ ഒരു സമൂഹത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയ ആ ഒരു സംഭവത്തിൽ അദ്ദേഹം പ്രതിസ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ, പക്ഷെ അത് അത് പിന്നീടുള്ള അന്വേഷണത്തിലൊന്നും അദ്ദേഹത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എം ഡി ആയിരിക്കുമ്പം അദ്ദേഹം അറിയാണ്ട് എന്തായാലും ഇത് സൈൻ ചെയ്യൂല, അതിനെന്തായാലും ഒരു അംഗീകാരം കൊടുക്കൂല. അങ്ങനെയാണെങ്കിൽ ആ അതിനെതിരെ കോടതിയിൽ കേസിന് പൊയ്ക്കൂടായി, കോടതിയിൽ ചലഞ്ച് ചെയ്തു. കോടതിയിൽ കേസ് കൊടുക്കാൻ അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ഒരു ഇൻവോൾവ് ആണെന്ന് പറയാൻ കഴിയില്ലായിരുന്നു. അല്ല, അദ്ദേഹം എം ഡി ആയിട്ടിരിക്കുമ്പോഴല്ലേ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നടന്നത്. അതൊരു പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമാണ് അത്. ഇദ്ദേഹം ഇപ്പം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ മാന്യത ചമഞ്ഞ് എല്ലാ മാധ്യമങ്ങളും ഇദ്ദേഹത്തെ ഒരു നല്ല പുണ്യാളനായി കൊണ്ടാടിയ ഒരു കാലഘട്ടത്തിൽ ഓർമ്മയില്ലേ? അപ്പം അങ്ങനെയുള്ള ഒരാളുകളുടെ ഒരു മറ്റൊരു മുഖം ജനം മനസ്സിലാക്കുന്നത്, ഞാൻ എന്നെ ഇദ്ദേഹം വേട്ടിയാടിയപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളൊക്കെ അക്കുറൊക്കെ ഭയപ്പെട്ടിട്ടാണ് എന്നോട് പല കാര്യവും പറഞ്ഞത്. അവരൊക്കെ പറഞ്ഞു ഇദ്ദേഹം ഞങ്ങളെയൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മീറ്റിംഗ് വിളിച്ചാൽ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, നിങ്ങൾ എന്ത് പറയുന്ന വിവരങ്ങൾ അതത് സമയത്ത് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി, അവരെ ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിച്ചതായിട്ട് ആ സഹപ്രവർത്തകന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുപോലെ അവർ ചെയ്തുകൊള്ളും. അവർ ചെയ്തുകൊള്ളണം. അവർ അദ്ദേഹം സീറ്റിലിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നടപ്പിലാക്കണമെങ്കിൽ ഒരു അനോണിമസ് ലെറ്റർ ആര് പേരിലെങ്കിലും വരും, എന്നിട്ട് ഇത് കീഴിലുള്ള ഉദ്യോഗസ്ഥന് കൊടുക്കും, അന്വേഷിക്കണമെന്ന് പറയും. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ സംസാരവും ശരീരഭാഷയും അനുസരിച്ചിട്ട് ആ ഉദ്യോഗസ്ഥൻ നിന്നുകൊള്ളണം. ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസൊക്കെ മുമ്പ് പലതുള്ള ഉണ്ടായതും ഇദ്ദേഹം ഐ പി എസിൻ്റെ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ടാണ് പല കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടത്.